നമസ്കാരം എം സി ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിദേശ പൗരന്മാർക്ക് നോൺ റെസിഡൻസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിനുള്ള കാനഡയുടെ നിരോധനം ഓരോ വർഷവും ഏകദേശം 2% ഭവന വിൽപ്പനയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാനഡ മോർഗേജ് ആൻഡ് ഹൗസിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട്. യുദ്ധമുഖത്തു നിന്ന് രക്ഷപ്പെടാൻ കാത്തുനിൽക്കുന്ന 100 കണക്കിന് കനേഡിയൻ പൗരന്മാരാണ് പലസ്തീൻ പ്രദേശത്തുള്ളത്. ഇതിനിടയിലാണ് ഇന്നലെ ഗാസ മുനമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള പ്രധാന ക്രോസിംഗ് ആയ റഫ അടച്ചത്. റഫ ക്രോസിംഗ് അടച്ചതിനാൽ കാനഡ പൗരന്മാർക്ക് ബുധനാഴ്ച ഗാസ മുനമ്പിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ലെന്ന് ഫെഡറൽ സർക്കാർ സ്ഥിരീകരിച്ചു. ഗാസ മുനമ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന കാനഡയുമായി ബന്ധമുള്ളവർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പുവരുത്തുകയും അവരുടെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വർക്ക് പെർമിറ്റ് നൽകുമെന്നും ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ അറിയിച്ചു. ഗാസയിൽ നിന്നും എത്തുന്ന ആളുകളിൽ കനേഡിയൻ പൗരത്വമോ സ്ഥിര താമസ പദവിയോ ഇല്ലാത്ത കുടുംബാംഗങ്ങൾക്ക് താൽക്കാലിക പദവി നൽകുമെന്നും മാർക്ക് മില്ലർ അറിയിച്ചു. പ്രവിശ്യയിലെ മുതിർന്ന പൗരന്മാർക്കായി അടിസ്ഥാന വരുമാന പദ്ധതിക്ക് രൂപം നൽകി ന്യൂഫിലാൻഡ് ആൻഡ് ലാബ്രഡോർ സർക്കാർ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണിത്. 60 മുതൽ 64 വരെ പ്രായമുള്ള മുതിർന്ന പൗരന്മാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവിശ്യയിൽ അടിസ്ഥാന വരുമാന പദ്ധതി ആരംഭിക്കുന്നത്. കൂടുതൽ പലിശ നിരക്ക് വർധന നടപ്പിലാക്കണോ എന്നതിൽ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവേണിംഗ് കൗൺസിലിൽ ഭിന്നത. പലിശ നിരക്ക് വേണ്ടത്ര ഉയർന്നതാണോ എന്ന വിഷയത്തിൽ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടായിരുന്നതായി 25 ഒക്ടോബർ പലിശ നിരക്ക് തീരുമാനത്തിന് മുന്നോടിയായി ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ നടത്തിയ ചർച്ചകളുടെ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. കാനഡയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിൽ നിന്നുമുള്ള വാഹന മോഷണങ്ങൾ വർദ്ധിക്കുന്നു. ടൊറന്റോയിലും പരിസര പ്രദേശങ്ങളിലും വാഹന മോഷണങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ പോലീസ് പാടുപെടുന്നതിനിടയിലാണ് പിയേഴ്സൺ എയർപോർട്ടിൽ നിന്നും 100 കണക്കിന് വാഹനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നത്. ദീപാവലി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേരള സർക്കാർ. അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ ഹരിത പടക്കങ്ങൾ മാത്രമേ ആഘോഷങ്ങളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് സർക്കാർ ഉത്തരവിറക്കി. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ ഉത്തരവ്. ചാരപ്രവർത്തനം ആരോപിച്ച് മലയാളി അടക്കം 8 പേർക്ക് വധശിക്ഷ നൽകിയ ഖത്തർ കോടതിയുടെ വിധിയിൽ അപ്പീൽ നൽകി ഇന്ത്യ. വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരീന്ദം ബാഗ്ചിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തർ കോടതിയുടെ വിധിപ്പകർപ്പ് ഇന്ത്യക്ക് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ഓടിക്കൊണ്ടിരിക്കെ ഡബിൾ ഡെക്കർ ബസ്സിന് തീപിടിച്ച് 2 മരണം, 29 പേർക്ക് പരിക്ക്. യാത്രക്കാരുമായി പോവുകയായിരുന്ന ഡബിൾ ഡെക്കർ സ്ലീപ്പർ ബസ്സിനാണ് തീപിടിച്ചത്. യാത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും 30 മുതൽ 50% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. ഡൽഹിയെയും ജയ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന എക്സ്പ്രസ് വേയിൽ ജാർസ മേൽപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. അമേരിക്കയിലെ ഇന്ത്യാനയിൽ ജിമ്മിൽ വെച്ച് കുത്തേറ്റ ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു. വാൽപാരസോ സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ വരുൺരാജ് പൂച്ചിയാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 29 ഒക്ടോബർ യുവാവിന് കുത്തേറ്റത്. ഫോർട്ട്വെയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു യുവാവിന്റെ മരണം. കൂടുതൽ വാർത്തകൾക്കായി MC.live സന്ദർശിക്കുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.